ദൈവനാമത്തിന് മഹത്വം. ആത്മമിത്രം ബ്രദറൻ ഡോക്ടറിനൽ മീഡിയ പതിവായി ഒരുക്കുന്ന ബൈബിൾ പഠന പരമ്പരയിൽ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് തിമോത്തിയോസിന് എഴുതിയ ഒന്നാം ലേഖനം ആണല്ലോ. ഇതിനോടകം 6 ക്ലാസുകൾ നാം പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഇന്ന് നാം തുടരുന്നത് 7-ാമത്തെ ക്ലാസ്സാണ്. രക്ഷകനും ദൈവസഭയും എന്ന ഒന്നാമത്തെ തലക്കെട്ടിന് കീഴിൽ വരുന്ന 10 പോയിന്റുകളാണ് നാം പഠിച്ചു വരുന്നത്. അതിൽ 7 നാം പൂർത്തീകരിച്ചു. ഇന്ന് നാം പഠിക്കുവാൻ ആഗ്രഹിക്കുന്നത് രക്ഷകന്റെ മധ്യസ്ഥത എന്ന 8-ാമത്തെ പോയിന്റാണ്. പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാലും രക്ഷകന്റെ മധ്യസ്ഥത എന്ന വിഷയത്തിന് ആധാരമായി 1 തിമോത്തിയോസ് 2:5 വാക്യം ശ്രദ്ധിക്കുക. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ. വാക്യം 6 കൂടി ചേർത്ത് വായിക്കുന്നു. എല്ലാവർക്കും വേണ്ടി മറുവലിയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തു യേശു തന്നെ. ഈ വാക്യം പറയുന്നത് ദൈവത്തിനും മനുഷ്യർക്കും മധ്യേ ഒരു മധ്യസ്ഥനേയുള്ളൂ, ആ മധ്യസ്ഥൻ ക്രിസ്തു യേശുവാണ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് യേശു ക്രിസ്തു ഏക മധ്യസ്ഥൻ, ക്രൈസ്റ്റ് ദ ഓൺലി മീഡിയേറ്റർ എന്ന നിലയിൽ ചിന്തിക്കുന്നതാണ് ഉചിതം എന്ന് തോന്നുന്നു. മരിച്ചുപോയ വിശുദ്ധന്മാർ ദൈവമുൻപാകെ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു എന്നാണ് പള്ളിമതം പഠിപ്പിക്കുന്നത്. പുരോഹിതന്മാരും മധ്യസ്ഥന്മാരത്രേ. കൂടാതെ വിശുദ്ധന്മാർ ഉപയോഗിച്ച വസ്ത്രം, മറ്റ് വസ്തുക്കൾ, അവരുടെ മുടി, എല്ല് തുടങ്ങിയ അവശിഷ്ടങ്ങൾ തുടങ്ങിയവയെല്ലാം തിരുശേഷിപ്പാണ്. ഇവയൊക്കെ അത്ഭുതം പ്രവർത്തിക്കുമത്രേ. അതിനാൽ മതം പറയുന്ന വിശുദ്ധന്മാരും യേശുവിൻ്റെ അമ്മയും ഒക്കെ വഴി നമുക്ക് മധ്യസ്ഥത നേടാം, ഉദ്ദേശിച്ച കാര്യം സാധിച്ചെടുക്കാം, പാപത്തിന് പരിഹാരമുണ്ടാകും, സ്വർഗത്തിൽ പോകാം എന്ന് മതം പറയുന്നു. എന്നാൽ ഇതൊന്നും തിരുവെഴുത്തിൽ തെളിവുള്ളതല്ല. ഈ വിഷയത്തിൽ ദൈവവചനം എന്തു പറയുന്നു? നാം വായിച്ച വാക്യം ഒന്നുകൂടി വായിക്കുന്നു. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ. എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തു യേശു തന്നെ. 1 തിമോത്തിയോസ് 2:5-6 വാക്യങ്ങൾ. ഈ വിഷയം ഇതിൽ കൂടുതൽ വ്യക്തമായി പറയുന്നത് എങ്ങനെ? ദൈവത്തിനും മനുഷ്യനും ഇടയിൽ ഒരു മധ്യസ്ഥനേ ഉള്ളൂ. ആ മധ്യസ്ഥൻ നസ്രനായ യേശുവാണ്. ദൈവവചനമാണിത് പറയുന്നത്. ഇതൊരിക്കലും മനുഷ്യൻ്റെ കണ്ടുപിടുത്തമല്ല. യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൽ പ്രിയങ്കരനായ പൗലോസ് ശ്ലീഹയുടെ വിവിധ ബൈബിൾ ലേഖനം നാം പഠിക്കുമ്പോൾ ദൈവത്തിനും മനുഷ്യർക്കും മധ്യേ ഒരു മധ്യസ്ഥനുണ്ട് എന്ന് താൻ സ്ഥാപിച്ചിട്ടുണ്ട്. മനുഷ്യൻ്റെ ആത്മാവിൻ്റെ മോക്ഷപ്രാപ്തിക്കു വേണ്ടിയുള്ള വിവിധങ്ങളായ യത്നങ്ങളിലൊന്നാണ് മധ്യസ്ഥന്മാരെ അഥവാ ഇടനിലക്കാരെ തേടിയുള്ള മനുഷ്യൻ്റെ പ്രയാണം. ഒരു മധ്യസ്ഥൻ്റെ കർത്തവ്യം എന്നുള്ളത് തന്നെ ആശ്രയിക്കുന്നതും വിശ്വസിക്കുന്നതുമായ മനുഷ്യൻ്റെ ആത്മസംതൃപ്തിക്കു വേണ്ടി സർവശക്തനായ ദൈവത്തോട് അപേക്ഷിക്കുക എന്നുള്ളതാണ്. ഇവിടുത്തെ ബൈബിൾ പ്രഖ്യാപനം അതിശ്രേഷ്ഠമാണ്. ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഏക വ്യക്തി കർത്താവായ യേശു ക്രിസ്തുവാണ്. ആ യേശു ക്രിസ്തു എന്ന ഈ മധ്യസ്ഥൻ്റെ പ്രത്യേകതകൾ വളരെ ശ്രദ്ധേയമാണ്. ചില കാര്യങ്ങൾ ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു, ശ്രദ്ധിക്കുക. 1, മനുഷ്യൻ്റെ പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ മാത്രം ഭൂമിയിൽ അവതരിച്ച മധ്യസ്ഥനാണ് കർത്താവായ യേശു ക്രിസ്തു. എബ്രായ ലേഖനം 9:26 വാക്യം നാം വായിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്നും ഈ താണ ഭൂമിയിൽ മനുഷ്യാവതാരം എടുത്തു വന്നവനാണ് ഈ മധ്യസ്ഥൻ എന്ന് കാണുവാണ്ട് കഴിയും. അതാണ് എബ്രായലേഖനം 9:26 നമ്മോട് സംസാരിക്കുന്നത്. 2-ാമത്തെ കാര്യം, പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനാണ് കർത്താവായ യേശു ക്രിസ്തു. എബ്രായലേഖനം 9:15 വാക്യം, അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചിരിക്കുന്ന മനുഷ്യന് നിത്യജീവൻ പ്രദാനം ചെയ്യുവാൻ തന്നെ സ്വർഗീയ മഹിമകൾ വെടിഞ്ഞ് താൻ ഭൂമിയിൽ ജനിച്ച്
ക്രൂശിൽ മരിച്ച് മൂന്നാം നാൾ സ്വർഗാരോഹണം ചെയ്ത ക്രിസ്തു എന്ന ഏക മധ്യസ്ഥൻ. അപ്പോൾ യേശു ക്രിസ്തു പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനാണ്. മൂന്ന്, സ്വന്ത രക്തം ചിന്തി മനുഷ്യൻ്റെ പാപബന്ധനങ്ങളെ അഴിച്ചവനായ മധ്യസ്ഥൻ. സ്വന്ത രക്തം നൽകി പാപിയായ മനുഷ്യൻ്റെ ആത്മാവിനെ വീണ്ടെടുത്ത വേറെ ഒരു മധ്യസ്ഥനും ഇല്ല എന്ന് ബൈബിൾ പ്രഖ്യാപിക്കുന്നു. എബ്രായ ലേഖനം 9-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇനി 4-ാമത്തെ കാര്യം, ഈ മധ്യസ്ഥൻ്റെ പ്രത്യേകത, പാപത്തിൽ മരിച്ചതായ മനുഷ്യന് ദൈവപുത്രൻ്റെ പ്രായശ്ചിത്ത ബലിയാൽ നിത്യജീവൻ നൽകുന്നവനായ മധ്യസ്ഥൻ. ക്രിസ്തു ഒഴികെ വേറെ ഒരു മധ്യസ്ഥന്മാർക്കും പാപിക്കു വേണ്ടി മരിക്കുവാൻ സാധിച്ചിട്ടില്ല, സാധിക്കുകയുമില്ല. അതാ ആ മരണത്തെ നീക്കി ജീവൻ നൽകിയതായ ഒരേ ഒരു മധ്യസ്ഥൻ യേശു ക്രിസ്തുവാണ്. കൊലോസ്യ ലേഖനം 2:11 പഴയ നിയമം ഉദ്ധരിച്ചുകൊണ്ട് പൗലോസ് അത് തെളിയിക്കുന്നുണ്ട്. മനുഷ്യന് വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കുന്ന മധ്യസ്ഥന്മാർ ഇന്നുണ്ടായി എന്ന് വരാം. എന്നാൽ സ്വജീവൻ പ്രായശ്ചിത്തമാക്കിയിട്ടുള്ള ഒരു മധ്യസ്ഥനും ലോക ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല, ഉണ്ടാകുകയുമില്ല. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. 5-ാമത്തെ കാര്യം, മനുഷ്യവർഗത്തെ പാപത്തിൽ നിന്നും ഉദ്ധരിക്കുവാൻ ക്രൂശിതനായ ഏക മധ്യസ്ഥൻ. ഫിലിപ്പിയ ലേഖനം 2:8 നമുക്കത് കാണുവാൻ കഴിയുന്നത്. ഫിലിപ്പിയ ലേഖനം 2:8 പ്രത്യേകിച്ച് 5-8 നാം വായിക്കുമ്പോൾ, കർത്താവായ യേശു ക്രിസ്തു സ്വർഗ മഹിമ വെടിഞ്ഞ് ഈ ലോകത്തിൽ താൻ തൻ്റെ താഴ്ചയുടെ ചില പടികൾ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. ക്രൂശിലെ മരണത്തോളം തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത് നമുക്ക് വേണ്ടി ജീവരക്ഷ ഒരുക്കിയ, മധ്യസ്ഥത വഹിച്ച കർത്താവിനെയാണ് ഫിലിപ്പിയ ലേഖനത്തിൽ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത്. ഇനി 6-ാമത്തെ കാര്യം, ഈ മധ്യസ്ഥൻ്റെ പ്രത്യേകത, പാപം മൂലം നരകാഗ്നിയിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന മാനവന് ദൈവീക നീതിയെ പ്രദാനം ചെയ്യുന്ന ക്രിസ്തു എന്ന ഏക മധ്യസ്ഥൻ. 2 കൊരിന്ത്യർ 5:14-21 വാക്യങ്ങൾ നമുക്കത് കാണുവാൻ കഴിയും. നാം ദൈവത്തിൻ്റെ നീതി ആകേണ്ടതിന് വേണ്ടി പാപമില്ലാത്തവൻ നമുക്ക് വേണ്ടി പാപം ആക്കപ്പെടുന്നു. അപ്പോൾ പാപം മൂലം നരകാഗ്നിയിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യനെ ദൈവിക നീതിയെ പ്രദാനം ചെയ്യുവാൻ കർത്താവ് മധ്യസ്ഥത വഹിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള മധ്യസ്ഥനാണ് കർത്താവായ യേശു ക്രിസ്തു. ഇനി 7-ാമത്തെ കാര്യം, മനുഷ്യൻ്റെ പാപം മൂലമുള്ള ദൈവീക ക്രോധത്തെ മായ്ച്ചു കളയുവാൻ, ക്രൂശിന്മേൽ രക്തം ചൊരിയുവാൻ ദൈവം ലോകത്തിൻ്റെ മധ്യത്തിൽ പരസ്യമായി നിർത്തിയ ക്രിസ്തു എന്ന ഏക മധ്യസ്ഥൻ. റോമലേഖനം 3:25 വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. ഇനി ഈ മധ്യസ്ഥൻ്റെ 8-ാമത്തെ കാര്യം നമ്മൾ ചിന്തിക്കുമ്പോൾ, ആത്മരക്ഷയ്ക്ക് വേണ്ടി വിശ്വാസത്താൽ രക്ഷയ്ക്ക് വേണ്ടി തന്നിലേക്ക് വരുന്നവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ പ്രാപ്തിയുള്ള ക്രിസ്തു എന്ന ഏക മധ്യസ്ഥൻ. എബ്രായലേഖനം 7:25 പറയുകയാണ്, ആത്മരക്ഷയ്ക്ക് വേണ്ടി വിശ്വാസത്താൽ രക്ഷയ്ക്ക് വേണ്ടി തന്നിലേക്ക് വരുന്നവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ കഴിയുന്നവനാണ് ഈ കർത്താവായ യേശു ക്രിസ്തു എന്ന ഏക മധ്യസ്ഥൻ. ക്രിസ്തുവാകുന്ന മനുഷ്യൻ്റെ ആ വേറൊരു പ്രത്യേകത 9-ാമതായിട്ട് നമുക്ക് ചിന്തിക്കുവാൻ കഴിയും. അതിൻ്റെ 9-ാമത്തെ കാര്യം, ക്രിസ്തുയേശു പാപികളെ ക്ഷമിക്കുന്ന മധ്യസ്ഥനാണ്. ക്രിസ്തുയേശു പാപങ്ങളെ ക്ഷമിക്കുന്ന മധ്യസ്ഥനാണ്. ഈ മധ്യസ്ഥൻ നൽകുന്ന രക്ഷ സൗജന്യമാണ്. ഒരു മുടക്കുമുതലിൻ്റെ ആവശ്യം അതിന് വേണ്ടി വരുന്നില്ല. പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിൻ്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെയെന്ന് റോമർ 6:23 നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ചിലവൊന്നും
ഇല്ലാത്തതായ നിത്യ രക്ഷയാണ് ക്രിസ്തു നൽകുന്നത്. താങ്കളുടെ ശരീരത്തെയോ മനസ്സിനെയോ ആത്മാവിനെയോ ദണ്ഡിപ്പിക്കേണ്ട ആവശ്യമില്ല. കേവലം ക്രിസ്തുവിലുള്ള ഏക വിശ്വാസത്താൽ രക്ഷ പ്രാപിക്കുവാനായിട്ട് സാധിക്കും. ക്രിസ്തു എന്ന ഈ ഏക മധ്യസ്ഥൻ മഹാപുരോഹിതനും കൂടിയാണ്. എബ്രായലേഖനം 7:26 വായിക്കുമ്പോൾ ക്രിസ്തു പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേർപെട്ടവൻ, സ്വർഗത്തേക്കാൾ ഉന്നതനായി തീർന്നവൻ, ആ യേശു ക്രിസ്തു ഒരു മഹാപുരോഹിതനും കൂടിയാണ് എന്ന് എബ്രായ ലേഖനകർത്താവ് വെളിപ്പെടുത്തുന്നു. പ്രിയ ശ്രോതാക്കളെ, പ്രിയ സ്നേഹിത, താങ്കളെയും വിശുദ്ധനായ ദൈവത്തെയും ബന്ധിപ്പിക്കുന്ന ഏക വ്യക്തി അത്രേ ക്രിസ്തു എന്ന ഈ മധ്യസ്ഥൻ. പാപത്തിൽ ജീർണിച്ച നിങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തി പുതിയ സൃഷ്ടിയാക്കുവാൻ, സ്വർഗീയമാക്കി തീർക്കുവാൻ സർവശക്തനായ ദൈവം ക്രിസ്തുയേശുവിൽ ആഗ്രഹിക്കുന്നു. സാക്ഷാൽ താങ്കൾക്ക് അനുധാവനം ചെയ്യുവാൻ യോഗ്യനായ മധ്യസ്ഥനത്രേ കർത്താവായ യേശു ക്രിസ്തു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആത്മരക്ഷയ്ക്ക് വേണ്ടി കാൽവരി ക്രൂസിൽ നിങ്ങളുടെ മുഴുവൻ പാപങ്ങളെ ചുമന്നൊഴിച്ച വ്യക്തിയാണ്. ക്രിസ്തുവിനെ വിശ്വാസത്താൽ രക്ഷകനായിട്ട് ദർശിക്കുമെങ്കിൽ സ്നേഹനിധിയായ ദൈവം നിങ്ങളെ ഈ രക്ഷയിലേക്ക് നടത്തും. അതിനായിട്ട് കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. പാപമോക്ഷത്തിനായിട്ട് യേശു ക്രിസ്തുവിൽ വിശ്വാസത്താൽ ആശ്രയിക്കുക. ആ യേശു ക്രിസ്തുവാണ് ദൈവത്തിനും മനുഷ്യർക്കും മധ്യേ ഏക മധ്യസ്ഥൻ. വേറൊരു മധ്യസ്ഥനില്ല. അവനിൽ മാത്രം ആശ്രയിച്ച് നമ്മുടെ നിത്യത, സ്വർഗീയ ജീവിതം നമുക്ക് ഉറപ്പിക്കാം. യേശുവിൽ വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കാം. ഏക മധ്യസ്ഥനിലേക്ക് നമുക്ക് കടന്നു വരാം. അതിനായിട്ട് ഈ ബൈബിൾ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. കർത്താവ് നിങ്ങളെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.